ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ള ഒരു കുട്ടി വ്ളോഗായിട്ടാണ് കേട്ടോ, ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈവനിങ് ടൈമിൽ മിക്കവാറും എല്ലാ ആൾക്കാർക്കും ജസ്റ്റ് ഒന്ന് പുറത്ത് പോവുക, നടക്കാൻ പോവുക, അതല്ലാന്നുണ്ടെങ്കിലും ഇതുപോലെ സ്കൂട്ടി എടുത്ത് ജസ്റ്റ് കറങ്ങാൻ പോവുക അങ്ങനെയൊക്കെ തോന്നുമില്ലേ. അതുപോലെ ഞങ്ങളും അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. ഞാനും എൻ്റെ കസിനും കൂടിയാണ് വന്നിട്ടുള്ളത്. ജസ്റ്റ് വീടിൻ്റെ അടുത്തുള്ള സ്ഥലത്തേക്ക് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ അടുത്ത് ഇത്രയും നല്ലൊരു സ്ഥലം ഉണ്ടായിട്ട് ഇതുവരെ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടോ കയറിയിട്ടോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു പ്ലേസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. പിന്നെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് ഒരു 5:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ക്ലൈമറ്റാണ്, അത് നിങ്ങൾക്കിതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അത്രയും നല്ല ക്ലൈമറ്റാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പ്ലേസ് എന്ന് പറഞ്ഞു ഞാൻ കഴിഞ്ഞ രണ്ട് വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീട്ടിലോട്ട് വരുന്ന ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസാണ് ഇതെന്ന്. ആ പ്ലേസിലോട്ട് തന്നെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. വീട്ടിലോട്ട് വരുന്ന വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക, കാണാത്തവരൊന്ന് കയറി നോക്കുക. രണ്ട് സൈഡും പാടം, സെൻറ്ററിലൂടെയാണ് ഈ റോഡ് വരുന്നത് കേട്ടോ. ഈ ടൈമായതുകൊണ്ട് കുറേ ആൾക്കാരെ നമുക്ക് റോഡിൽ കാണാൻ കഴിയും. കുറേ നടക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്, പിന്നെ കുറേ കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരെ നമുക്ക് ഈ സമയത്ത് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. നമ്മൾ പോകുന്ന പ്ലേസ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള കോട്ടയക്കുളം എന്ന് പറഞ്ഞ പ്ലേസിലോട്ടാണ് കേട്ടോ. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം തന്നെ വരുന്നതായിരിക്കും. നമുക്കിപ്പോൾ സൺസെറ്റ് കാണാൻ കഴിയുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ടിട്ടാണ്. എപ്പോഴും നമ്മൾ ഇങ്ങനെയൊന്നും കാണാൻ നമുക്ക് പറ്റില്ലല്ലോ, കാരണം നമ്മൾ ഈവനിങ് ടൈമിൽ കൂടുതലും വീട്ടിൽ തന്നെ ആയിരിക്കും. അങ്ങനെ പുറത്തൊന്നും ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയാറില്ല. ഇതുപോലെ എപ്പോഴെങ്കിലൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ലൊരു ഫീലാണ് കേട്ടോ. പിന്നെ ഇതാ ഇത് വരുന്നത് എൻ്റെ കസിൻ്റെ ഉമ്മയും വാപ്പയാണ് കേട്ടോ. കഴിഞ്ഞ എൻഗേജ്മെൻറ്റ് വ്ളോഗിലെ കുട്ടിയുടെ ഉമ്മയും വാപ്പയാണ്, പ്രത്യേകം പറയുകയാണ്. കാരണം കഴിഞ്ഞ വ്ളോഗിൽ എനിക്കിവരെ കാണാൻ കളിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവർ ചെറിയ പരാതിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പ്രത്യേകമായിട്ട് കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞ ആ പ്ലേസ് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് അങ്ങോട്ടേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഈ കാണുന്ന ബ്രിഡ്ജിലോട്ടാണ് നമ്മൾ പോകണമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഇതുവരെ ഇത്രയും അടുത്തുള്ള സ്ഥലമായിട്ട് നമ്മളിവിടെ കയറിയിട്ടോ വന്നിട്ടോ ഒന്നുമില്ല. വന്നിട്ടുണ്ട്, പക്ഷെ നമ്മളിങ്ങനെ കയറിയിട്ടൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും വന്ന് കയറി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരാഗ്രഹം, അങ്ങനെ നമ്മൾ വന്നതാണ് കേട്ടോ. അപ്പോൾ കുറേ സ്റ്റെയറൊക്കെ ഉണ്ട് ഇതിന് മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഫീലാണ് ആ മേലെ നിന്ന് താഴേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും നല്ലൊരു പ്ലേസാണ് ഇവിടെ. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണുന്നുണ്ടാവും, കാരണം ഇത്രയും നല്ല പ്ലേസ് നമ്മുടെ വീടിൻ്റെ അടുത്തുണ്ടായിട്ട് നമ്മൾ ഇതിനെ വരെ കയറിയിട്ടില്ല. അതുപോലെ തന്നെയായിരിക്കും എല്ലാവരും നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പ്ലേസിലോട്ടായിരിക്കും നമ്മൾ ഏറ്റവും ലാസ്റ്റ് പോയിട്ടുണ്ടാവുക അല്ലേ. എപ്പോഴും നമ്മൾ ദൂരത്തുള്ള സ്ഥലത്തേക്ക് പോകുക, ദൂരത്തുള്ള സ്ഥലത്ത് പോകാമെന്നായിരിക്കും കൂടുതലും. ഇങ്ങനെ അടുത്ത് ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലത്തേക്ക് നമ്മൾ ആരും അധികം അങ്ങനെ പോയിട്ടുണ്ടാവില്ല. ഇതുപോലെ വേറെ ആൾക്കാർ വന്ന് ഇവിടെ വന്ന് കണ്ട് അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോഴായിരിക്കും നമ്മളും വിചാരിക്കുക ഇത്രയും അടുത്തുള്ള സ്ഥലത്ത് നമ്മൾ മിസ്സായല്ലോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ശരിക്കും എല്ലാവരും അങ്ങനെയാണോ അല്ലെന്ന് താഴ്ന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രിഡ്ജിലൊക്കെ പോയി താഴെ ഇറങ്ങി തൊട്ടടുത്ത് തന്നെ ഇതുപോലൊരു പാനിപ്പൂരിയും കാളനൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പാനിപ്പൂരിയും കാളനും ഇഷ്ടമില്ലാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും കേട്ടോ. കൂടുതൽ ആൾക്കാർക്കും ഇത് വളരെയധികം ഇഷ്ടമുള്ളൊരു സാധനം തന്നെയാണ്. പിന്നെ എൻ്റെ കൂടെ വന്ന ആൾക്ക് പ്രത്യേകം ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ ഇത്, എൻ്റെ കസിന്. അപ്പോൾ ഞങ്ങൾ കാളനും പാനിപ്പൂരിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ, ഒരു നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിൽ വന്ന് ഉണ്ടാക്കുമ്പോൾ അവർ അതിൻ്റേതായ മസാല ഐറ്റംസ്, അതായത് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും അവർ കൂടുതലും ഉണ്ടാക്കാൻ ശ്രമിക്കാറുള്ളത്, ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേസമയം നമ്മൾ നോർത്തിലൊക്കെയാണ് ഇത് പോയി കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര അധികം ഇഷ്ടപ്പെടാറില്ല കേട്ടോ. ഞാനങ്ങനെ കഴിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും അതുപോലെയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്, കാരണം നന്നായി ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളത്. ഒരു കുട്ടി വ്ളോഗാണ്, ഒരു ചെറിയൊരു ഈവനിങ് വ്ളോഗാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.